കേരളത്തിലെ വീട്ടമ്മമാരും രാസലഹരിക്കടത്തിൽ കണ്ണികളാകുന്നു എന്ന റിപ്പോർട്ട്. കണ്ണൂരിൽ പർദ്ദയിട്ട് സ്കൂട്ടറിൽ വന്ന് ബൽക്കീസ് എന്ന ഒരു സ്ത്രീ പാർസൽ ഓഫീസിൽ നിന്നും കൈപ്പറ്റിയത് MDMAയുടെ പാക്കറ്റ്. ഇതോടെ ലഹരിക്കടത്തിൽ കണ്ണികളാകുന്ന ദമ്പതിമാരുടെയും വീട്ടമ്മമാരുടെയും എണ്ണം കൂടുന്നതായാണ് സൂചനകൾ. കേരളത്തിലേക്ക് ഓരോ ദിവസവും എത്തുന്ന സ്വകാര്യ ബസ്സുകളിൽ കോടികളുടെ രാസലഹരിക്കടത്ത് നടക്കുന്നതായി അന്വേഷണ സംഘങ്ങൾ വെളിപ്പെടുത്തുന്നു. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, കൊല്ലം ജില്ലകളിലേക്കാണ് ഇത്തരത്തിൽ മയക്കുമരുന്നിന്റെ ഒഴുക്ക് വർദ്ധിച്ചിരിക്കുന്നത്. വർഷങ്ങളായി രാസലഹരിയുടെ ഹബ്ബായി മാറി ബംഗളൂരുവിൽ താമസിച്ചു വരുന്ന ആഫ്രിക്കൻ സ്വദേശികൾ ഉൾപ്പെടെയുള്ളവർ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ കണ്ണികളാണ് എന്നതാണ് പുറത്തു വന്നിരുന്ന മറ്റൊരു വിവരം. ഇവർ വിതരണത്തിന് എത്തിക്കുന്ന രാസലഹരിയുടെ മുഴുവൻ ഭാഗവും കേരളത്തിലേക്കാണ് എത്തിക്കുന്നത്. ഇതിന് കണക്റ്റഡ് ആയിട്ട് വരുന്നത് കേരളത്തിലെ വീട്ടമ്മമാർ. കണ്ണൂരിലെ അശോക ബസിന്റെ പാർസൽ ബുക്കിംഗ് ഓഫീസിൽ പുലർച്ചെ മുതൽ പോലീസ് സംഘം കാത്തുനിന്ന് പിടികൂടിയത് കള്ളക്കടത്ത് സംഘത്തിന്റെ ഒരു പ്രധാന കണ്ണിയായിരുന്നു. ഇവർ ഒരു സ്ത്രീയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഉച്ചയായപ്പോൾ ആ പാർസൽ വാങ്ങാനെത്തിയ ആളെ കണ്ട് അന്വേഷണ സംഘത്തിന്റെ കണ്ണു തള്ളി എന്ന് തന്നെ പറയാം. പർദ്ദയിട്ട് ഒരു സ്കൂട്ടറിലെത്തിയ ബൽക്കീസ് എന്ന ഒരു വീട്ടമ്മയാണ് 3 കോടി രൂപ വില വരുന്ന MDMA കൈപ്പറ്റാനായി എത്തുന്നത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ എത്രമാത്രം ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നു എന്നുള്ളത്. കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ് തുടർന്ന് കണ്ണൂരിലെ 3 ദമ്പതിമാരെ കൂടി പിടികൂടുകയായിരുന്നു. ബംഗളൂരുവിൽ കച്ചവടമുണ്ടായിരുന്ന നിസാം എന്ന ആളാണ് നാട്ടിലെ ബന്ധുക്കളെയും അവരുടെ ഭാര്യമാരെയും കണ്ണികളാക്കി കോടികളുടെ കച്ചവടം നിയന്ത്രിച്ചു വന്നിരുന്നത്. MDMA നിസാമിന് നൽകിയിരുന്നത് ബംഗളൂരു താവളമാക്കിയ നൈജീരിയൻ സ്വദേശികളാണ് എന്നതായിരുന്നു മറ്റൊരു കണ്ടെത്തൽ. ഈ വർഷം ജൂൺ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കണക്ക് പ്രകാരം ബംഗളൂരു നഗരത്തിൽ മാത്രം 11,716 ഡ്രഗ് കേസുകളിലായി 2,622 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ആഫ്രിക്കൻ സ്വദേശികളിൽ ഒരു വിഭാഗം പിന്നീട് മടങ്ങിപ്പോകാതെ കമ്മനഹള്ളി കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു എന്നതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ഇവർ മുഖ്യമായും കേരളത്തിലേക്കാണ് മയക്കുമരുന്ന് കടത്തിവരുന്നത്. നിത്യവും പകൽ സമയം മുഴുവൻ വീടുകളിൽ കിടന്നുറങ്ങുന്ന ഇവർ രാത്രിയാകുമ്പോൾ ചെറിയ സംഘങ്ങളായി MDMAയുടെ വിൽപ്പനയ്ക്ക് ഇറങ്ങുകയും ചെയ്യുന്നു എന്ന് പോലീസ് പറയുന്നു. അപരിചിതരോട് ഇവർ ഇടപാട് നടത്താറില്ല. ഇവർക്ക് പതിവുകാരുമായിട്ട് മാത്രമാണ് കച്ചവടം. 4 ഗ്രാം MDMAക്ക് 10,000 രൂപയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വിലപേശിയാൽ 3,000 രൂപയ്ക്ക് കിട്ടും എന്ന് പറയുന്നു. നിലവിൽ ഇന്ത്യയിൽ ലഭ്യമായ ഏറ്റവും വിലപിടിപ്പുള്ളതും മാരകവുമായ മയക്കുമരുന്നാണ് ലൈസർജിക് ആസിഡ്. ഇത് പുരട്ടിയ സ്റ്റാമ്പ് ഈ അടുത്ത സമയങ്ങളിൽ പിടികൂടിയിരുന്നു. നിലവിൽ 20ഓളം ബ്രാൻഡ് നെയിമുകളിലും വ്യത്യസ്ത രൂപങ്ങളിലും ഇത് വിൽപ്പന നടത്തിവരുന്നു. ലൈസർജിക് ആസിഡ് സ്റ്റാമ്പുകൾ ലോകത്തിലാകെ 124 ഇനമാണുള്ളത്. നിലവിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വീര്യം കൂടിയ 3 ഡോട്ടർ സ്റ്റാമ്പാണ് ഈ അടുത്ത ദിവസങ്ങളിൽ പോലീസ് പിടികൂടിയത്. സ്റ്റാമ്പിന്റെ പിറകിലുള്ള ഡോട്ടുകളുടെ എണ്ണമാണ് വീര്യത്തെ സൂചിപ്പിക്കുന്നത്. 360 മൈക്രോഗ്രാം ലൈസർജിക് ആസിഡ് കണ്ടന്റ് ഉള്ള സ്റ്റാമ്പാണ് പോലീസ് പിടികൂടിയത്. 36 മണിക്കൂർ വരെയാണ് ഇതിന്റെ വീര്യം. 5 LSD സ്റ്റാമ്പ് കൈവശം വെക്കുന്നത് 10 വർഷം വരെ കഠിന തടവ് കിട്ടുന്ന കുറ്റമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. South India's most trusted digital retail chain, MyGee.